ഞങ്ങളുടെ മോളെ ജീവനോടുകൂടി കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞങ്ങളുടെ തന്നെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഇതുപോലെ ഉണ്ടായിട്ട് ആരുടെ അന്ന് കുട്ടി മരിച്ചു പോയി. എൻ്റെ പേര് ഡെയ്സി ലൂയിസ്. ഞാൻ ചേർത്തലക്കാരത്തിയാണ്. എൻ്റെ മോളുടെ ഡെലിവറിയോട് സംബന്ധിച്ചാണ് കാര്യങ്ങൾ പറയാനുള്ളത്. 29th ജൂലൈ 29th പിന്നെ ചേർത്തല ഒരു ഹോസ്പിറ്റലിൽ സിസേറിയൻ കഴിഞ്ഞു. സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പനിയും വിമിഷ്ടവും ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തതല്ലേ, കുഴപ്പമില്ല, മെഡിസിൻ തന്നിട്ടുണ്ട്, പൊക്കമെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ പോയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് 6th ഈവനിങ്ങിന് മോൾക്ക് ശ്വാസതടസ്സവും പനിയും ശക്തിയായ പനിയും വയറുവലും ഉണ്ടായി. ഞങ്ങൾ സിസേറിയൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ എക്സ്റേ എടുത്തു, ഒത്തിരി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയതിന് ശേഷം വെളുപ്പിന് പിന്നെ 2:30 to 3 ഞങ്ങളോട് ഡോക്ടർ വിളിക്കുന്നു എന്നോട് പറഞ്ഞ് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ, നിങ്ങൾക്ക് എവിടെയോ കൊണ്ടുപോകാൻ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോക്കോ, അത് ഇത്തിരി ആൾ ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടനെ ഞങ്ങൾ പിന്നെ രക്ഷോറിലേക്കാണ് ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചത്. വരാൻ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മുൻപ് അവളുടെ ഹസ്ബൻഡിന് മലേറിയ മഞ്ഞപ്പിത്തം കടുത്ത് ലൈബ്രറിയിൽ നിന്ന് വന്നിട്ട് അവൾ ഇവിടെ വന്ന് 1 മാസക്കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖം പ്രാപിച്ച് ഇന്ന് അമ്മാവൻ സന്തോഷമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. അതുകൂടാതെ അവളുടെ അമ്മയപ്പനും ആക്സിഡൻറ്റ് പറ്റി 2.5 മാസക്കാലം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞതല്ല, എങ്കിൽ തന്നെയും ഇന്ന് ആൾ വീൽചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു കുഴപ്പം ഇല്ല, വീൽചെയറിൽ ഇരിക്കുന്ന നടക്കാൻ കുറച്ച് ശേഷം നടക്കും ആ രീതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ലക്ഷോറി ഹോസ്പിറ്റലിൽ വരണമെന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മോളെ ലക്ഷോറി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ജിജി ഡോക്ടർ, ഗൈനക്കോളജി ജിജി ഡോക്ടർ, ശ്വാസകോശ സംബന്ധമായ മുജീബ് ഡോക്ടർ എല്ലാവരും വന്ന് പെട്ടെന്ന് എക്സ്റേയും എല്ലാ കാര്യങ്ങളും കാർഡിയോളജി എല്ലാ കാര്യം എല്ലാവരും വന്ന് അവിടുത്തെ നേഴ്സുമാരെയും ഡോക്ടർമാരെയും എല്ലാം സജീവമായ പിന്നെ പ്രവർത്തനം കൊണ്ട് എൻ്റെ മോളെ പിന്നെ ആദ്യം ഗൈനക്ക് വിഭാഗത്തിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഐ സിയിലേക്ക് മാറ്റി. ശ്വാസം കഴിക്കാൻ പോലും പാടില്ലായിരുന്നു. വളരെയധികം ഓക്സിജൻ കൊടുത്താണ് എൻ്റെ മോളെ കിടത്തിയിരുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് 2-4 ദിവസത്തിന് ശേഷം മുറിയിൽ വന്നു. മുറിയിൽ വന്നതിന് ശേഷം ഗ്യാസ്ട്രോ വന്നു. ഗ്യാസ്ട്രോയും ജിജി ഡോക്ടറും മുജീബ് ഡോക്ടറിൻ്റെയും സന്നദ്ധമായ നല്ല സഹകരണ സ്നേഹമായിട്ടുള്ള പരിചരണം കൊണ്ട് എൻ്റെ മോൾ സുഖം പ്രാപിച്ചു. ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് ആശ്വാസമായി, നല്ല ആശ്വാസമായി ഇന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഹോസ്പിറ്റലിനോട് ഞങ്ങളുടെ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മോളെ ജീവനോടുകൂടി കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതുപോലൊരു അന്തരീക്ഷം ആ രീതിയിലായിരുന്നു ഞങ്ങൾ ആംബുലൻസിൽ അവിടെ നിന്ന് ഞങ്ങൾ പോരുന്നത്. ഞങ്ങൾക്ക് അറിയായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഇതുപോലെ ഉണ്ടായിട്ട് ആ കുട്ടി ഇന്ന് ആരുടെ അന്ന് കുട്ടി മരിച്ചു പോയി. ഒന്ന് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിൽ ഫ്ലൂയിഡ് കെട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ന്യൂമോണിയ കടുത്തു. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ താഴെയായിട്ട് ബ്ലഡ് 180 mL ബ്ലഡാണ് കെട്ടിക്കിടക്കുന്നത്. ഇതെല്ലാം അവരുടെ മരുന്നിൻ്റെയും സ്നേഹമായ പരിചരണത്തിൻ്റെയും ഫലമായിട്ട് എല്ലാം ഓക്കെ ആയി. ഇന്നിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ 180 mL ഉള്ളത് 120 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഞങ്ങൾ പോയിട്ട് ഇനി 10 ദിവസം കഴിയുമ്പോൾ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതിൽ ഈ ഹോസ്പിറ്റലിനോടും ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, ജിജി ഡോക്ടർ, മുജീബ് ഡോക്ടർ, ഗ്യാസ്ട്രോ പേര് അറിയാൻ പറ്റും, മുജീബ് ഡോക്ടർ, നേഴ്സുമാർ എല്ലാവരോടും അതിയായ സന്തോഷമുണ്ട്. അവരുടെ എല്ലാം സന്നദ്ധ സഹകരണം കൊണ്ടാണ് എൻ്റെ മോളൊന്ന് ജീവിച്ചിരിക്കുന്നത്. വളരെ നന്ദി.